ഹായ് കൂട്ടുകാരെ, വിക്ടീസ് ഹെൽപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മലയാളം ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ടോ? ടീച്ചർ ചൊല്ലിത്തന്ന കവിതയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? എന്തായിരുന്നു കവിതയുടെ പേര്? ആ, നക്ഷത്രവും പൂവും. കൂട്ടുകാരി, നിങ്ങൾക്കറിയാമോ ആരാണ് ഈ കവിത എഴുതിയെന്ന്? ആ, ശ്രീ വീരാൻകുട്ടിയാണ് നക്ഷത്രവും പൂവും എന്ന കവിത എഴുതിയത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ഓരോന്നായി ചെയ്തു നോക്കാം. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ വേഗമൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറന്നുപോകരുത്. കൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നമ്മുടെ കഴിഞ്ഞ പാഠം ഓർമ്മയുണ്ടോ? മഞ്ഞ പാവാട. അതിലെ ഒരു പ്രവർത്തനം കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞിട്ട് ആ ഇന്ന് പഠിപ്പിച്ച കവിതയിലെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം. നോക്കുക, കണ്ടെത്തി എഴുതു. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. മഞ്ഞ പാവാടയിലെ പെൺകുട്ടിക്കുണ്ടായ വിഷമമാണ് ഈ വാക്യത്തിലൂടെ സൂചിപ്പിച്ചത്. എനിക്ക് സങ്കല്പിക്കാനാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. ഇതുപോലുള്ള വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. ഇവിടെ ഞാൻ ഒന്ന് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. എൻ്റെ സങ്കല്പങ്ങൾക്ക് അതീതമായിരുന്നു അവിടുത്തെ വസ്ത്രശേഖരം. അതുപോലെ എൻ്റെ വിചാരങ്ങൾക്കപ്പുറമായിരുന്നു ആ മനസ്സിൻ്റെ വലിപ്പം. ഇങ്ങനെ രണ്ടെണ്ണമാണ് എഴുതിയിട്ടുള്ളത്. ഇതുപോലുള്ള ഒരുപാട് വാക്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പുതിയ പാഠത്തിലെ, അതായത് നക്ഷത്രവും പൂവും എന്ന കവിതയിലെ പ്രവർത്തനമാണ്. നോക്കുക, താഴെ പറയുന്ന പദങ്ങൾക്ക് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തുക. ഏതൊക്കെ വാക്കുകളാണ് തന്നിട്ടുള്ളത്? ആകാശം. ആകാശം എന്നതിന് പകരം ഏതാണ്? വാനം, വ്യോമം എന്നൊക്കെയുണ്ട്. വാനം. അടുത്തത് കണ്ണ്, മെഴി, ഭംഗി, ചന്തം, നക്ഷത്രം, താരം. അതുപോലെ തന്നെ പൂവ്. പൂവ് എന്നതിന് നമ്മുടെ കവിതയിൽ ഉടനീളം പൂവ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മലർ, പുഷ്പം, കുസുമം, ഇതെല്ലാം പൂവിന് പകരം ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് മലർ എന്നാണ്. പക്ഷെ നമ്മുടെ കവിതയിൽ വേറെ വാക്കുകൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പൂവ് എന്ന് തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്ത പ്രവർത്തനം ഇതാണ്, ചോദ്യങ്ങൾ ഉണ്ടാക്കാം. കവിത നമ്മൾ നന്നായി വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈണത്തിൽ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. കൂടാതെ ഇനി എന്താണ്, ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നോക്കുക, നക്ഷത്രം ഒന്നിനെ കാട്ടി വാനം ആരോടാണ് ചോദിച്ചത്? ആരോടാണ് എന്നാണ് കേട്ടോ. ആരോടാണ് ചോദിച്ചത്? ആരോടാണ് ചോദിച്ചത്? മുക്കുറ്റിയോട്. അടുത്തത്, മുക്കുറ്റിച്ചെടിയുടെ മിഴികൾ ഈറനായത് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പൂവില്ലാതിരുന്നത് കൊണ്ട്. അടുത്തത്, രത്നം പതിച്ചതുപോലെ കാണപ്പെട്ടത് എന്ത്? എന്താണ്? മുക്കുറ്റി പൂവ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. കൂട്ടുകാർ തീർച്ചയായും ശ്രമിച്ചു നോക്കുക. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത്രയും പ്രവർത്തനങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കവിത നല്ലതുപോലെ നല്ല ഈണത്തിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈണത്തിൽ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം, മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവർ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. കൂടാതെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, സീ യു അഗൈൻ. ബൈ.